അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, ഭാഗം 2, ക്ലാസ് 31. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. 31-ാമത്തെ ക്ലാസ്സാണ്. ജംഉ സ്വലാത്തൈനി, രണ്ട് നിസ്കാരങ്ങൾ ഒരുമിച്ച് കൂട്ടുക, ജംആക്കുക. ഖസ്റിനെ കുറിച്ച് പറഞ്ഞു, ഇനി ജംഉ. ഖാല മുആദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമ തബൂഖ, ഫകാന യജ്മഉ ബൈന ളുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാഇ. നബിതങ്ങളോടുകൂടെ ഞങ്ങൾ ഇങ്ങനെ പുറപ്പെട്ടു, തബൂക്ക് യുദ്ധം നടന്ന വർഷം. നബിതങ്ങള് ളുഹ്റിന്റെയും അസറിന്റെയും ഇടയിൽ ജംആക്കി, അതുപോലെ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ. അപ്പൊ ളുഹ്റ്, അസർ, മഗ്രിബി, ഇശായി ഇവകള് ജംആക്കിയിട്ടുണ്ട്. റവാഹു അബൂദാവൂദ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ, ഇന്നമാ യജൂദു ജംഉൽ അസ്റൈനി വൽ മഗ്രിബൈനി തഖ്ദീമൻ വതഅഖീറൻ ഫീ സഫരിൻ. ഇന്നമാ യജൂദു, തീർച്ചയായും ജായിസാകും, ജംഉൽ അസ്റൈനി, രണ്ട് അസറുകൾ, ളുഹ്ർ അസർ രണ്ടിനെയും കൂടിയും അസ്റൈനി എന്ന് പറയാറുണ്ട്, ആ രണ്ട് നിസ്കാരങ്ങൾ തമ്മിൽ ജംആക്കൽ ജായിസാകും. വൽ മഗ്രിബൈനി, അതുപോലെ മഗ്രിബും ഇശാവും ഇവകൾ തമ്മിലും ഒരുമിച്ച് കൂട്ടൽ ജായിസാകും, ജംആക്കൽ ജായിസാകും. തഖ്ദീമൻ വതഅഖീർ, മുന്തിച്ചും പിന്തിച്ചും. മുന്തിച്ച് എന്ന് പറഞ്ഞാൽ ളുഹ്റിന്റെ സമയത്ത് ളുഹ്റും അസറും നിസ്കരിക്കുക, മഗ്രിബിന്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കുക. പിന്തിക്കുക എന്ന് പറഞ്ഞാൽ അസറിന്റെ സമയത്ത് ളുഹ്റും അസറും നിസ്കരിക്കുക, ഇശായിന്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കുക. അതാണ് പിന്തിച്ച്. ഫീ സഫരിൻ, യാത്രയിൽ. ഏത് യാത്രയാണ് യജൂസു ഫീഹിൽ ഖസ്റു, ഖസ്റ് ജായിസാകുന്ന യാത്ര? നേരത്തെ നാം പറഞ്ഞു, രണ്ട് മർഹലയുള്ള യാത്രയാണെങ്കിൽ അവിടെ ഖസ്റാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഖസ്റാക്കൽ ജായിസായ യാത്രയിൽ മുന്തിച്ചും പിന്തിച്ചും മഗ്രിബിനെയും ഇശായിനെയും അതുപോലെ ളുഹ്റിനെയും അസറിനെയും ജംആക്കാം. എപ്പോൾ? ഇദാ ജാവസ സൂറ, നാടിന്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ. ഒരാൾ യാത്ര പോവുകയാണ്, അദ്ദേഹത്തിന്റെ നാടിന്റെ പരിധി വിട്ടു കടന്നാൽ, അദ്ദേഹം ദീർഘമായ യാത്രയാണ് നടത്തുന്നത് എങ്കിൽ നാടിന്റെ പരിധി വിട്ടു കടന്നാൽ അദ്ദേഹത്തിന് ജംഉം ഖസ്റുമാക്കാം. ഇനി മുന്തിച്ച് ജംആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ളുഹ്റിന്റെ സമയത്ത് ളുഹ്റും അസറും നിസ്കരിക്കുക. പിന്തിക്കുക എന്ന് പറഞ്ഞാൽ അസറിന്റെ സമയത്ത് ളുഹ്റും അസറും നിസ്കരിക്കുക. വലി ജംഇ തഖ്ദീമി ഹംസത്ത് ഷുറൂത്തിൻ, മുന്തിച്ച് ജംആക്കുന്നതിന് 5 ഷർത്തുകളുണ്ട്. 1, നിയ്യത്തു ജംഇൻ ഫിൽ ഊല, ഒന്നാമത്തെ നിസ്കാരത്തിൽ ജംആക്കുന്നു എന്ന് കരുതണം. അപ്പൊ ളുഹ്റിന്റെ സമയത്ത് ളുഹ്റും അസറും നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ്ർ നിസ്കരിക്കുമ്പോൾ ഞാൻ അസറിനെയും ഇങ്ങോട്ട് മുന്തിക്കുന്നു എന്ന് കരുതണം. ഫി അവലിഹ, അതിന്റെ തുടക്കത്തിൽ തന്നെ. ഔ അസ്നാ ഇഹ, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും. ഔ മഅ തഹല്ലുലിഹ, അല്ലെ സലാം വീട്ടലോട് കൂടെ, അതായത് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട്. വൽ അവലുഹു വൽ അഫ്ളലു, എങ്കിലും തുടക്കത്തിൽ തന്നെ ജംഇനെ കരുതലാണ്, അതായത് അസറിനെയും കൂടിയും ളുഹ്റിന്റെ സമയത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതലാണ് അഫ്ളലു. 2, അത്തർത്തീബു, തർത്തീബ് വേണം, ആദ്യം ളുഹ്ർ പിന്നെ അസർ. അൽ വിലാഉ, തുടരെ തുടരെയാവണം, അതായത് ളുഹ്ർ കഴിഞ്ഞ് ഉടനെ അസർ നിസ്കരിക്കണം, അതിനിടയിൽ ഫർള് മാത്രം എടുത്ത് 2.5 നിസ്കരിക്കാനുള്ള സമയം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ബാങ്ക്, ഈ ജംആക്കി നിസ്കരിക്കുന്ന സമയത്ത് ആദ്യത്തെ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ മതി, രണ്ടാമത്തെ നിക്കാമത്ത് എടുക്കൽ സുന്നത്തുണ്ട് അതിന്റെ സമയം. അല്ലെങ്കിൽ ഒരു തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നവനാണ്, ഒരു ഫർളെ നിസ്കരിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഓൻ എന്താക്കുക, ഒന്ന് നിസ്കരിച്ചാൽ ചിലപ്പോൾ അടുത്തതിന് വേണ്ടി തയമ്മും വേറെ ചെയ്യണം, തയമ്മും ചെയ്യുക, അതിനൊക്കെ പറ്റും. അല്ലാതെ 2.5 നിസ്കരിക്കാനുള്ള സമയത്തിനേക്കാൾ അധികം വിട്ടുപിരിയാൻ പാടില്ല. ളുഹ്ർ നിസ്കരിച്ച്, ളുഹ്റിന്റെ സമയത്ത് ളുഹ്ർ അസറും നിസ്കരിക്കുക, അപ്പൊ ളുഹ്ർ നിസ്കരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് അസർ നിസ്കരിച്ച് പാടില്ല. 4, ദവാമു സഫരി ഇലാ അഖ്ദി സാനിയ, രണ്ടാമത്തേത് കഴിയുന്ന രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുമ്പോൾ ഒക്കെ എന്താക്കണം, യാത്ര നിത്യമാവണം. 5, സിഹത്തുൽ ഊലാ ഫീ ളന്നിഹി, ഒന്നാമത്തെ നിസ്കാരം അവന്റെ ഭാവനയിൽ സഹീഹ് ആയിരിക്കണം. ഒന്നാമത്തെ നിസ്കാരത്തിൽ ഓൻ ഒരു റക്അത്ത് ഫാത്തിഹോദി ഇല്ലാനുള്ള കാര്യം ഉറപ്പാണ്, എന്നാൽ അത് സഹീഹ് അല്ലല്ലോ. അപ്പം 1 സഹീഹ് ആവാതിരുന്നാൽ 2 സഹീഹ് ആവുകയില്ല, അപ്പൊ ഒന്നാമത്തത് സഹീഹ് ആവണം.
ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് നിബന്ധന പറഞ്ഞ അഞ്ച് ഷർത്തുകളാണ്. ഒന്ന്, ആദ്യത്തെ നിസ്കാരം. അപ്പൊ ലുഹ്റു അസറു ആണെങ്കിൽ ലുഹ്റു നിസ്കരിക്കുമ്പോൾ തന്നെ അസറിനെയും മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം. പിന്നെ തർത്തീബ് വേണം, ആദ്യം ലുഹ്റു പിന്നെ അസർ. വിലാ വേണം, തുടരെ തുടരെ ആവണം, ഒന്ന് കഴിഞ്ഞ് ഉടനെ എടുത്തത്. പിന്നെ രണ്ടാമത്തേല് നടക്കുന്ന സമയത്ത് എന്തായിരിക്കണം, യാത്രയിലായിരിക്കണം. പിന്നെ ഒന്നാമത്തത് സഹീഹ് ആവണം, അവന്റെ ഭാവനയിൽ ഒന്നാമത്തത് സഹീഹ് ആവണം. ഒന്നാമത്തെ നിസ്കാരം, ഒന്നാമത്തെ നിസ്കാരം സഹീഹ് അല്ലെങ്കിൽ ഒന്നും രണ്ടും മാറ്റേണ്ടി വരും. വലി തഹീരി ശർത്താനി, എന്നാൽ പിന്തിച്ച് ജമാക്കുക. പിന്തിച്ച് ജമാക്കുക എന്ന് പറയുമ്പോൾ ലുഹറിനെയും അസറിനെയും അസറിന്റെ സമയത്ത് നിസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് ഷർത്താണുള്ളത്. ഒന്ന്, നിയ്യത്ത് ജംഇം ഫീ വഖ്തില്ലൂല, ഒന്നാമത്തേതിന്റെ സമയത്ത് ഞാൻ അസറിനോട് കൂടെ പിന്തിച്ച് ജമാക്കുകയാണെന്ന് കരുതുക. അതായത് ലുഹറിന്റെ സമയത്ത് തന്നെ ഞാൻ അസറിന്റെ സമയമായിട്ടേ നിസ്കരിക്കുന്നുള്ളൂ എന്ന് കരുതുക. ബഖാഉ സഫരി ഇലാ ആഖിരി സാനിയ, രണ്ടാമത്തെ കഴിയുന്നത് വരെ യാത്രയിലായിരിക്കും രണ്ടാമത്തെ നിസ്കാരം. ഇനി വയുസന്നു ഫീഹി, അതിൽ സുന്നത്താക്കപ്പെടും. ഏത്? പിന്തിച്ച് ജമാക്കുന്നതിൽ സുന്നത്താക്കപ്പെടും. ആ തർത്തീബ് അവിടെയും തർത്തീബ് സുന്നത്താണ്, മറ്റടുത്ത് തർത്തീബ് നിർബന്ധമാണ്. അതേപ്രകാരം വിലാ തുടരെ തുടരെയാവുക, അതും സുന്നത്താണ്. നിയ്യത്ത് ജമ്മിൻ ഫില്ലൂല, ഒന്നാമത്തെ നിസ്കാരത്തിൽ തന്നെ ജംആക്കലിനെ കരുതുക, അതും സുന്നത്താണ്. ഇനി വയജൂസുൽ ജംഉ ബിൽ മഖ്തരി തഖ്ദീമൻ ബിശുറൂത്തിഹി. വയജൂസുൽ ജംഉ, ജംആക്കൽ ജായിസാകും ബിൽ മഖ്തരി, മഴ കാരണമായിട്ട്, തഖ്ദീമൻ മുന്തിച്ചുകൊണ്ട്, ബിശുറൂത്തിഹി അതിന്റെ നിബന്ധനകളോടുകൂടി. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തും ഒന്നാമത്തതിൽ നിന്ന് വിരമിക്കുന്ന സമയത്തും രണ്ടാമത്തതിൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയത്തും ഒക്കെ മഴ ഉണ്ടാവണം, അങ്ങനെ കുറെ നിബന്ധനകളുണ്ട്. അപ്പൊ വയജൂസുൽ ജംഉ ബിൽ മഖ്തരി തഖ്ദീമൻ, മഴ കാരണമായും മുന്തിച്ച് ജംആക്കാം, അത് ജായിസ. വകദാ ബിൽ മറളി, അപ്രകാരം തന്നെ ജായിസാകും. ബിൽ മറളി, മഴ അല്ല രോഗം കാരണമായിട്ടും ജംആക്കാം. തഖ്ദീമൻ വതഖീറൻ അലൽ മുഖ്താരി, പ്രബലാഭിപ്രായമനുസരിച്ച് മുന്തിച്ചും പിന്തിച്ചും ഒക്കെ ജംആക്കാം രോഗം കാരണമായി. അപ്പൊ രണ്ട് നിസ്കാരങ്ങൾ, അതായത് ലുഹറും അസറും മഗ്രിബും ഇശാവും, ഇവകൾ ജംആക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്ക് മറ്റൊരു ഒരു സംശയം അവിടെ ഉണ്ടാവും. നമ്മൾ ജുമുഅ എന്ന് പറഞ്ഞാൽ ലുഹറിന്റെ സ്ഥാനത്താണ്. അപ്പൊ ലുഹറ് ജംആക്കാം അസറിലേക്ക് പിന്തിച്ചും മുന്തിച്ചും ഒക്കെ, എന്നാൽ ജുമുഅ അങ്ങനെ പാടുണ്ടോ? ജുമുഅയിലേക്ക് മുന്തിച്ച് ജുമുഅ നിസ്കരിച്ച് ഉടനെ അസർ നിസ്കരിച്ച്, അപ്പം മുന്തിച്ച് ജംആക്കാം. പക്ഷേ ജുമുഅയെ അസറിന്റെ സമയത്ത് നിസ്കരിക്കുക, അത് പാടില്ല. അപ്പൊ ജുമുഅയും ലുഹുറു അസറുമാകുമ്പോൾ അവിടെ മുന്തിച്ച് ജമാക്കലേ ഉള്ളൂ, അവിടെ പിന്തിച്ച് ജമാക്കലില്ല. മറ്റെല്ലാ സ്ഥലത്തും മുന്തിച്ചും പിന്തിച്ചും ഒക്കെ ജമാക്കാം. ഇനി ഇൻഷാല്ലാ ബാക്കി പിന്നീട് പറയാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.